നേരത്തെ മുസ്ലിം മതം നേരത്തെ സ്ത്രീകളെ ഒരു എന്താ പറയുക, പുരുഷനെ പോലെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ആ കാലഘട്ടത്തിലാണോ സ്ത്രീകൾക്ക് ചില കർമ്മം നടപ്പിലാക്കിയിട്ടുണ്ടോ മുസ്ലിം മതം? അതിനും കൂടി ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് മറുപടി പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമതായി, ചേലാകർമ്മം സ്ത്രീകളുടെ ചേലാകർമ്മമാണ്. ഇസ്ലാമിൽ സ്ത്രീകളുടെ ചേലാകർമ്മം എന്ന ഒരു ഏർപ്പാടില്ല. കേരളത്തിലൊന്നും ഉണ്ടായിട്ട് തന്നെയല്ല, സത്യത്തിൽ ആഫ്രിക്കൻ നാടുകളിൽ ഉള്ള ഒരു സമ്പ്രദായം, അറബികൾക്കിടയിലും ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം. സ്ത്രീകളുടെ ബകശിഷ്ണിക എന്ന് പറയുന്ന പിന്നെ ഭാഗം, യോനിയുടെ ഭാഗം മുറിച്ചു കളയുക എന്നുള്ള ഒരു സമ്പ്രദായം, പുരുഷന്റെ ചേലാകർമ്മത്തെ പോലുള്ള സമ്പ്രദായം ഇന്നും ആഫ്രിക്കയിലെ വ്യത്യസ്തങ്ങളായ ഗോത്രവർഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ ഇസ്ലാം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ കർമ്മം അവർ തുടർന്നു. അത് തുടർന്നപ്പോൾ അത് പരമ്പരാഗത കർമ്മം എന്നുള്ള നിലക്ക് അത് ഇസ്ലാമിക കർമ്മമാണ് എന്ന രൂപത്തിൽ തെറ്റിദ്ധരിക്കുകയുണ്ടായി. ഇതേപോലെ അറബ് നാടുകളിലെയും ചില ഗോത്രങ്ങളിൽ ഈ പരിപാടി ഉണ്ടായിരുന്നു. അത് നന്മയാണെന്നോ തിന്മയാണെന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടില്ല. അത് ഒരുപാട് നന്മകളുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്, അതിൽ തിന്മകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും അത് ഇസ്ലാമികമായി പുരുഷന്റെ ചലാകർമ്മത്തെ പോലെ ഒരു നിർദ്ദേശിക്കപ്പെട്ട ഒരു കർമ്മമേയല്ല. കേരളത്തിലൊന്നും മുമ്പേ അതില്ല, ഇവിടെയൊന്നും മുസ്ലിങ്ങൾക്കിടയിൽ ഒരിക്കലും ഈ സ്ത്രീകളുടെ ചേലാകർമ്മം എന്നുള്ളൊരു ഏർപ്പാട് വ്യാപകമായി ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും വൈയക്തികമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, വ്യാപകമായി നിലനിന്നിട്ടില്ല എന്നാണ് സഹോദരൻ മനസ്സിലാക്കി. വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങളിവിടെ കണ്ടു, ആൾക്കൂടെ ഒരു സമാധാനം, എം എം അക്ബർ നായർ അറബി അറിയാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എം എം അക്ബർ ഇച്ചിരി അറബി കുറച്ചാണ് അറിയുന്നത് എന്നുണ്ടെങ്കിലും അത് കുഴപ്പമില്ല എന്ന് നമ്മളുടെ വിശ്വാസികൾ സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് മൂപ്പര് പറയണത് എടുക്കണം. അപ്പം ഇനി എം എം അക്ബർ പറഞ്ഞ സംഗതിയുടെ നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അത് നമ്മളുടെ മറ്റൊരു അറബി അറിയുന്ന ഒരു ഉസ്താദിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും അറബി അറിയാം കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അറബി അറിയുന്ന ഉസ്താദ് എം എം അക്ബറുകളുടെ മറുപടി കൊടുക്കും. നമുക്ക് പണി എളുപ്പാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രമാദമായ വിഷയത്തിന്റെ ഒരു നിങ്ങളോട് അതിന്റെ ഒരു അതിന്റെ ചുരുളഴിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ചേലാകർമ്മം ചെയ്യുക, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചേലാകർമ്മം ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നത് ഈ ഡയലോഗ് ഇന്നിപ്പോ നാട്ടുകാർക്ക് വേണ്ടി കാണപ്പെടാണ്. എന്റെ ചാനലിൽ ഒരു 50 തവണയെങ്കിലും ഞാനിത് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് 53-ാമത്തെ തവണയാണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്. അത് തുടർന്നുകൊണ്ടേയിരിക്കും, അത് പിന്നെ 72 ആകും, അത് പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ എന്തായാലും നമ്മളിത് പ്ലേ ചെയ്യും. അപ്പോൾ ഇത് 53-ാമത്തെ തവണ നമ്മൾ പ്ലേ ചെയ്യുകയാണ്. ചേലാകർമ്മം ചില ആളുകൾ, ആ ഡയലോഗ് നിങ്ങൾ മറക്കരുത്. അത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പറഞ്ഞ് കാണാപ്പാടം പഠിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, പറഞ്ഞ സ്ഥാനത്ത് അൽ ഖിതാനു ലിദിജാലി, പുരുഷന്മാര് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്. നിങ്ങളെ പാടെ പുരുഷന്മാരോട് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അൽ ഖിതാനു ഈ പറഞ്ഞത് മുഴുവനും ആണിനും പെണ്ണിനും ബാധ്യത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിത്താൻ എന്ന് പറയുന്നത്, ചേലാകർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ പൊതുവേ എം എം അക്ബർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉസ്താദ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇത് ആണിനും പെണ്ണിനും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എം എം അക്ബർ എന്താണിത്, ഇതൊക്കെ അറിയണ്ടേ? ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ ഇതൊക്കെ കടന്ന് തള്ളിമറിക്കാൻ വേണ്ടി വരേണ്ടത്? അത് മനസ്സിലാക്കാതെ ഇത് എന്ത് എന്ത് മോശമാണ്. അറബി അറിയില്ല, കിതാബെങ്കിലും പഠിക്കണ്ടേ? ചച്ചച്ച പറഞ്ഞു ബാക്കി. നമ്മളൊക്കെ അംഗീകരിക്കുന്നത് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫതുഹുൽ ഐൻ എന്ന ഗ്രന്ഥമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ആണിനും പെണ്ണിനും ചേലാകർമ്മം നിർബന്ധമാണ്. ദീനിന്റെ ഏതെങ്കിലും രീതിയിലുള്ള കൽപ്പനകൾക്ക് പിന്നെ വിധേയമായതല്ല, അത് ദീനി വിരുദ്ധമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ആളുകൾ സംസാരിച്ചു. എനിക്ക് ഈ വിനയത്തോടു കൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരോടൊരു കാര്യം പറയാനുള്ളത്, സാംസ്കാരിക നേതാക്കന്മാരുടെ കാര്യം പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദീനി വിഷയങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ദീൻ പഠിക്കാതെയാണ് പറയുന്നത്, നിങ്ങൾ ദീൻ പഠിക്കാതെയാണ് പറയുന്നത്. എം എം അക്ബറിനോടാ പറഞ്ഞത്, എം എം അക്ബർ ദീൻ പഠിക്കാതെയാണ് ഈ പറഞ്ഞത്. മൂപ്പർക്ക് അറബി അറിയാട്ടോ, ഞാനല്ല പറയുന്നത്, അറബി അറിയുന്ന ആളാണ് മൂപ്പർ. വലിയ മുതലാളിയാ, കണ്ടില്ലേ തലയിൽ വെള്ള കെട്ടൊക്കെ ഉണ്ട്. ജിന്നാണോന്നൊരു സംശയമൊക്കെ ഉണ്ട്, പോട്ടെ, എന്നാലും മണ്ടത്തരം പറയണോണ്ട് ക്ഷമിച്ചു. അപ്പൊ എന്തായാലും
പുള്ളി പറഞ്ഞുതരാണ്, ദീൻ പഠിക്കാതെയാണ് നിങ്ങൾ പറയുന്നത്, എമാം അക്ബർ ദീൻ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് വേറൊരു ഉസ്താദാണ് കേട്ടോ. നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ ചേലാക്രമം സ്ത്രീകൾ ചെയ്യുന്നത് അത് ദീനി വിരുദ്ധമാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? പറയൂ എമാം അക്ബർ, പറയൂ ആരാ എമാം അക്ബറിനോട് പറഞ്ഞത് ഇത് ദീനി വിരുദ്ധമാണ് എന്ന്? പഠിച്ചിട്ട് വേണ്ട നിലവിളി, സോറി ഇതുപോലെ തള്ളാൻ. ഓക്കെ, ആരാ നിങ്ങളോട് പറഞ്ഞത്? ഗൗരവത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും മനസ്സിലാക്കാനുള്ളത്, ആണിനും പെണ്ണിനും നിർബന്ധമായ, എന്നാൽ മിക്ക ഇമാമിയങ്ങളുടെ അടുക്കലും പെണ്ണുങ്ങൾക്ക് സുന്നത്താണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചേലാകർമ്മം എന്ന് പറയുന്നത്. അത് ഏത് ഭാഗമാണ് അത്, പിന്നെ അതിന്റെ കർമ്മം നടത്തേണ്ടതെന്നും അത് എങ്ങനെയാണ് അതിന്റെ പിന്നെ ഭാഗങ്ങൾ അത് എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല, അത് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ദീനി വിരുദ്ധമാണത്. ഓക്കെ, പറയുന്നത് അത് പരസ്യമാക്കി ചെയ്യൽ സുന്നത്തും സ്ത്രീകളുടെ ചേലാകർമ്മം അത് രഹസ്യമായി ചെയ്യൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി വ്യക്തമായി കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയുക, ചേലാകർമ്മം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ്. അത് സ്ത്രീകളുടെ വിഷയത്തിൽ സുന്നത്താണ് എന്ന അഭിപ്രായം മിക്ക ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തെ ടത്തോളം ഇല്ല. പല നാടുകളിലും അത് ആവർ ചെയ്തു വരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് അത് ദീനി വിരുദ്ധമാണെന്ന് എഴുതള്ളാൻ പാടില്ല, അത് അള്ളാഹുവിന്റെ ദീനോടുള്ള വെല്ലുവിളിയാണ്. അതാണ് അപ്പോ എംഎം അക്ബർ ഇവിടെ നടത്തിയത്. എന്താണ് അള്ളാഹുവിനോടുള്ള വെല്ലുവിളി, മഹത്തായ വെല്ലുവിളി. ആളുകൾ എങ്ങനെ തുടങ്ങിയാൽ അത് വലിയ പ്രശ്നമായി മാറും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എംഎം അക്ബർ. ഓക്കെ, അപ്പോ എംഎം അക്ബർ നടത്തിയ ദീനിനോടുള്ള വെല്ലുവിളി, അതാണ് ഇപ്പം നിങ്ങളിവിടെ കേട്ടത്. പക്ഷേ നമുക്ക് ഇതിവിടെ വിടാൻ പറ്റില്ല, കാരണം പുള്ളി രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞു. ഒന്ന്, ഇസ്ലാമിൽ ഇങ്ങനെയില്ല. രണ്ട്, ഇത് ഏതോ ആഫ്രിക്കൻ ഗോത്രങ്ങളിൽ അവിടെ എവിടെയൊക്കെയോ ചെയ്യുന്ന കുറച്ച് സാധനം, കേരളത്തിൽ ആരും ചെയ്യുക, ഇവിടെ ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എന്താണ് വൈയക്തികമായിട്ട് ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയി. അതാണോ കേരളത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ടോ, ഇന്ത്യയിൽ ഇതുണ്ടോ നമ്മൾ ചോദിക്കണം. നമ്മൾ ആഫ്രിക്കയിലേക്ക് ഇപ്പോൾ പോകണ്ട, നമുക്ക് ഇന്ത്യയും കേരളവും എടുക്കാം. ഇന്ത്യയിൽ ഇത് ചെയ്യുന്ന ആളുകളുണ്ട്, ഈ ബോഹ്റ കമ്മ്യൂണിറ്റി, അവർ ഇതിൻ്റെ ആളുകളാണ്. കേരളത്തിലും ഇത് ചെയ്യുന്നു, അതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ധാരാളം ഫുഖഹാക്കൾ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിയും പ്രായപൂർത്തിയും ആയാലാണ് ഇത് നിർബന്ധമാകുന്നത്. അതിന് മുമ്പ് ശറഅ് കൊണ്ട് കൽപ്പനയില്ലല്ലോ. ബുദ്ധിയും പ്രായപൂർത്തിയുമായ ഉടനെ അത് ചെയ്യണം. വകതിരിവായ കുട്ടിയുടെ രക്ഷിതാവിനാണ് അതിൻ്റെ ചുമതല എന്ന ഇമാം സർക്കശി അഭിപ്രായം ചിന്തിക്കേണ്ടതാണെന്ന് ഫുഖഹാൾ പറഞ്ഞിരിക്കുന്നു. ഹഷ്ഫ മുഴുവൻ വെളിവാകുന്നത് വരെ അതിനെ മൂടിക്കിടക്കുന്ന ലിംഗാഗ്ര ചർമ്മം മുഴുവൻ മുറിച്ചു നീക്കലാണ് പുരുഷൻ്റെ ചേലാക്രമം. സ്ത്രീക്ക് യോനിയുടെ ഉപരിതലത്തിൽ മൂത്രദ്വാരത്തിന് മുകളിലായുള്ള കോഴിപ്പൂവിന് സാദൃശ്യമായ മാംസത്തിൽ ചേലാക്രമം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗം മുറിച്ചു നീക്കലാണ് നിർബന്ധം. നിങ്ങളായി നിങ്ങളെ പാടെ. ഇനി അറബി പണി എൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ടാകും, നിങ്ങൾ വായിക്കോ വായിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും, നിങ്ങളായി. ഓക്കെ, ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ മുക്കാൽ ഇവിടെ വന്നിട്ടുണ്ട്, മൂപ്പരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. ഓക്കെ, പറയടാ. ഫതുമത്ത സെൻഡ്സ് us a question and she says, is female circumcision permissible and whether it was done during the time of the prophet alayhi salatu wasalam. സൗണ്ട് തരട്ടെ, പഴയ വീഡിയോ. The most authentic opinion of scholars is that circumcision is part of human nature. And it point is number one. Something that is natural and part of nature, as in the hadith of the Prophet alayhi salatu wasalam, meaning that this is the original way that Allah has created people to have, and that is to clip their nails, to shave or trim their mustaches, to remove the pubic hair, to pluck the armpit hair, and to have circumcision. However, the scholars agree that male circumcision is mandatory, and hundreds of medical reports support this. This does not concern us as Muslims whether medical reports support or disagree, because we as Muslims submit our will to Allah Azza wa Jal, and whatever the Prophet tells us as some we follow, whether the medical reports support or disagrees and rejects.
So male circumcision is mandatory. As for female circumcision, scholars differed. And the most authentic opinion is that it is recommended and it's a sunnah. If you do it, Allah will reward you. If you don't, Allah will not punish you. And it depends on the country and the location. And it also depends on the surgeon operating this. If he's not knowledgeable, if he does not have the experience, it's forbidden for you to do this. And it differs, as I said, from cold countries to warm countries on and on the need of doing this. Some do not need it, some may require it. But at the end of the day, it would not be fair to say that it's not part of the sunnah or to claim that it is forbidden to do it, because the authentic hadith or a number of hadiths prove that this was practiced at the time of the Prophet ﷺ, and the Prophet ﷺ gave guidelines to those who are operating by not exceeding the limit and overdoing it, and also by not leaving it as it is, as this would not be suitable. And is it advisable to do or not? It's recommended. Recommended. Depending that you trust the one who's doing it. Recommended. Sunnah nu vare paranjirunnu. മോമൻ നബി എങ്ങനെ ചെയ്യേണ്ടതെന്ന് വരെ ഗൈഡ്ലൈൻസ് വെച്ചിട്ടുണ്ട് എന്ന് വരെ നമുക്ക് പറഞ്ഞു തന്നു. ഏതായാലും ചെയ്യാതിരിക്കണം എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ അധികരിക്കരുത് എന്ന് വെച്ചാൽ നിങ്ങൾ തുമ്പ് വെട്ടുമ്പോൾ മയത്തിലൊക്കെ വെട്ടണം എന്ന് പറഞ്ഞു. ഇതാണ് അവിടെ പറഞ്ഞത്, വെട്ടരുത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇനി ഈ വിഷയം നമ്മുടെ നാട്ടിൽ ചർച്ചയായി. ചർച്ചയായത് എന്തെന്നുള്ളത് ഞാൻ പറയാം. ആ സമയത്ത് ഒരു വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട്, ഈ സ്ത്രീ ചലാക്രമത്തെ അനുകൂലിച്ചുകൊണ്ട് ചില ഇസ്ലാമിക പണ്ഡിതർ നമ്മുടെ കേരളത്തിലുള്ള ഇപ്പോഴും ഫേസ്ബുക്കിലും അതുപോലെ ജബാർ മാഷയൊക്കെ പഞ്ഞിക്കിടാനും എന്നെയും അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകളെയൊക്കെ പഞ്ഞിക്കിടാനൊക്കെ കറങ്ങി നടക്കുന്ന ചില ആളുകളുണ്ട്. അതിൽ പെട്ട പ്രമുഖനായ ഒരു വ്യക്തി, ഒരു ചങ്ങാതി, ആളെ ആരാന്നിപ്പോൾ കാണിച്ചു തരും. അപ്പോൾ പുള്ളിയുടെ ഒരു ആർട്ടിക്കിൾ അതിനകത്തു നിന്ന് എടുത്തതാണ്, സ്ത്രീകളുടെ ചേലാക്രമം ഇസ്ലാമിക വിധി. ഓക്കെ, ഈ പറഞ്ഞു തന്നെയാണ്, എന്നാലും വിവിധ ആളുകൾ പറയണമല്ലോ. ഏതാ കിതാബ് എന്നുള്ളത് ആദ്യത്തെ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നു. അത് ഉംതയുണ്ട്, അതുപോലെ ഫത്വുൽ മോയിൻ ഉണ്ട്, അങ്ങനെ പലതും വേറെയും കുറച്ചുണ്ട്, ഇതിവിടെ പറഞ്ഞുതരും. ഇസ്ലാമിക ശരീഅത്തിൽ സ്ത്രീകൾക്ക് ചേലാക്രമം ചെയ്യൽ നിർബന്ധമാണെന്നും സുന്നത്താണെന്നുമുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് പണ്ഡിത ലോകത്തുള്ളത്. നോട്ട് ദ പോയിൻറ്റ്, രണ്ട് അഭിപ്രായങ്ങളാണ് ഉള്ളത്. എന്തായാലും ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന മൂന്നാമതൊരഭിപ്രായം ഇസ്ലാമിക ലോകത്തില്ല. എം എം അക്ബർ എന്താ പറഞ്ഞത്? ഇങ്ങനൊരു സാധനമേ ഇല്ല എന്ന്. എന്നാൽ ഈ ഉസ്താദ് എന്താ പറയുന്നത്? ഇത് സുന്നത്താണോ അതല്ല നിർബന്ധമാണോ എന്നുള്ളത് സംബന്ധിച്ചാണ് അടി. എന്ന് വെച്ചാൽ ഇപ്പോൾ നിസ്കാരത്തിൽ കൈ കെട്ടണം, അത് നെഞ്ചത്താണോ പള്ളയിലാണോ എന്നത് സംബന്ധിച്ചാണല്ലോ അടി. തറാവീഹ് നിസ്കരിക്കണം, അത് 12 വേണോ 23 വേണോ എന്നതാണല്ലോ നിങ്ങളുടെ അടി. കുനൂത്ത് ചെല്ലണം, അത് എല്ലാ ദിവസവും ചെല്ലണോ അതോ ഫലസ്തീനിൽ ബോംബ് വീഴുമ്പോൾ മാത്രം മതിയോ? ഇതാണല്ലോ നമ്മുടെ അടി. ഇതുപോലെയാണ് ഈ സാധനം, അതായത് ചേലാക്രമം ചെയ്യണം, അത് സുന്നത്താണോ നിർബന്ധമാണോ എന്നത് മാത്രമാണ് സ്ത്രീകളുടേത് സംബന്ധിച്ചുള്ള അടി. അത് നിരുത്സാഹപ്പെടുത്തണം എന്നുള്ള ഒരു തെളിവില്ല. മൂന്നാമതൊരഭിപ്രായം അങ്ങനെ ഒന്നില്ല. ഫത്വുൽ മൊയിൻ, തുഫ തുടങ്ങിയ എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും വ്യക്തമായി ശക്തവും വ്യക്തവുമായി അതിൻ്റെ രീതികളും മാർഗങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ്? ശക്തവും വ്യക്തവുമായി അതിൻ്റെ മാർഗവും രീതിയും എല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. എം എം അക്ബർ പോയി പഠിക്കണം. നിങ്ങൾ വെറുതെ ഇവിടുത്തെ നമ്മളെ കോയ കോളിങ്ങിലൊക്കെ വിളിക്കുന്ന ഈ എന്താണ് നാലാംകിട കോയമാരുടെ ആ ഒരു ലെവലിൽ, ആ ഒരു നിലവാരത്തിലേക്കൊന്ന് എം എം അക്ബർ താഴരുത്. ഒന്നുമില്ലെങ്കിൽ അറബി അറിയുന്ന ഒരാളല്ലേ, അതെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ? ഓക്കെ. ഇനി തിരുവചനങ്ങളുടെയും ഖുർആൻ ആയത്തുകളുടെയും വെളിച്ചത്തിൽ അതിൻ്റെ ആവശ്യകതയും അതുകൊണ്ട് ലൈംഗിക ജീവിതത്തിൽ അടക്കമുണ്ടാകുന്ന നേട്ടങ്ങളും കർമ്മശാസ്ത്ര വിശാരദന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് പോയി എം എം അക്ബർ പഠിക്കണം. അതാണ് എനിക്കും പറയാനുള്ളത്, മൂപ്പരിക്കും പറയാനുള്ളത്. അത് മൂപ്പര് ലാസ്റ്റ് പറയുന്നുണ്ട്. ഇനി എങ്ങനെ എപ്പോൾ ചെയ്യണം? നമ്മൾ ഉസ്താദ് പറഞ്ഞു, എന്നാലൊന്നുകൂടി, പ്രായപൂർത്തിയും വിവേകവുമായ ശേഷമാണ് ഇത് നിർബന്ധമാവുന്നതെങ്കിലും പ്രസവിച്ചതിൻ്റെ 7-ാം നാൾ തന്നെ ചേലാകർമ്മം നിർവഹിക്കൽ സുന്നത്താണ്. ഏത്? ഭകഷ്ണിക. അത് ഓക്കെ. 7 ദിവസമാകുന്നതിന് മുമ്പ് ചെയ്യൽ കറാഹത്തുമാണ്. ഇനി വിമർശകർ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ക്രൂര കൃത്യമൊന്നുമല്ല ഇസ്ലാം നിഷ്കർഷിക്കുന്ന ചേലാകർമ്മം. സ്ത്രീകളുടെ ഭകഷ്ണികയുടെ വളരെ ചെറിയൊരു ഭാഗം നീക്കം ചെയ്യലാണ് ഇസ്ലാമിലെ സ്ത്രീകളുടെ ചേലാകർമ്മം. ആ സാധനം, ആ ക്ലിറ്ററിസിൻ്റെ ഒരു ലേശം മുറിച്ച് കളയുക, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അതും പ്രയാസമാകുന്ന ആരോഗ്യ സാഹചര്യമുള്ളവർ പ്രസ്തുത അവസ്ഥയിൽ ചേലാകർമ്മം ചെയ്യേണ്ടതുമില്ല. ഏത്? 7 വയസ്സുള്ള കുട്ടിക്ക്. പിന്നീട്
ആരോഗ്യാവസ്ഥയിൽ ചെയ്താൽ മതിയാവും, എന്നാലും പിന്നെ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കൂടെ തുള്ളുന്നവരോട്, എം എം അക്ബറോട് കൂടിയാണ് കേട്ടോ, ഇത് കുറേ വലിയൊരു ആർട്ടിക്കിളാണ്, തെളിവും സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിക നിയമങ്ങളെ അപരിഷ്കൃതവും ക്രൂരവുമാക്കി വക്രീകരിക്കുന്ന തൽപര കക്ഷികളുടെ കൂടെ നിന്ന് മതനിയമങ്ങളെ പരിഹസിക്കാനും ചോദ്യം ചെയ്യാനും ഇറങ്ങുന്ന നപുംസകങ്ങൾ എം എം അക്ബറുമാർ ഇവിടെയുണ്ട്. അവരോട് പറയാനുള്ളത്, നപുംസകം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല, ഏതായാലും ഇവർക്കതൊക്കെ പറ്റുമല്ലോ, കാട്ടറബികളല്ലേ, അവരോട് പറയാനുള്ളത് ഇത്ര മാത്രം, നിങ്ങളുടെ മാർക്കം കഴിച്ചത് അന്ന് നേരാവണ്ണമായിട്ടില്ല. ഏത് നമ്മളെ അക്ബർ ഖാൻ്റെ സുന്നത്ത് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല, മൂപ്പരിപ്പോഴും അവിടെ ഇച്ചിരി ബാക്കി വെച്ചിട്ടുണ്ട് തൊലി. ഒരിക്കൽ കൂടി പൊന്നാനിയിൽ വന്ന് ആ കൃത്യം നിർവഹിക്കുക എന്ന് പറയുന്നത് ആരാണ്? സ്വാലിഹ് നിസാമി പുതു പൊന്നാനി, വലിയ പണ്ഡിതനാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയുക അറബി അറിയാമെന്നൊക്കെയാണ് കേട്ടോ മൂപ്പർ പറയുന്നത്, അത് നിങ്ങളായി നിങ്ങളെ പാടായി, അതാണ് എനിക്ക് പറയുക. ഇത് 2017 എഴുതിയതാണ്. എന്താണ് ആ സംഭവം? ആ സംഭവം ഇതാണ്. സഹിയോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അവർ ഈ ഫീമെയിൽ ജനറൽ കട്ടിങ് അതിനെതിരെ വലിയൊരു ഒരു നീക്കം നടത്തുന്ന ഒരു കൂട്ടം കൂട്ടായ്മയാണ്. അപ്പോൾ അവർ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയിട്ട് ഇതിൻ്റെ ചില സെൻറ്റേഴ്സ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കണ്ടെത്തുന്നത് പോലെ ഈ കേരളത്തിലും ഒരെണ്ണം കണ്ടെത്തി. അത് കോഴിക്കോട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തുന്ന 2 സെൻറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ വിഷയങ്ങൾ അവർ വെച്ചുകൊണ്ട് അവർ വാർത്ത, അവർ റിപ്പോർട്ട് കൊടുക്കുന്നു, അത് വാർത്തയാക്കുന്നു, അത് മാതൃഭൂമിയിൽ വന്നു. ക്രൂരം, പ്രാകൃതം, കേരളത്തിൽ പെൺകുഞ്ഞുങ്ങൾക്കും ചേലാക്കറം എന്നൊക്കെ പറഞ്ഞിട്ട് 2017 വാർത്ത. ഈ ക്ലിനിക്ക്, ഞാൻ അന്ന് ഹോമിയോ ക്ലിനിക്ക് റൺ ചെയ്തിരുന്ന ക്ലിനിക്കിൻ്റെ ഒരു 3-4 കിലോമീറ്റർ അപ്പുറം ഉള്ള ഒരു സാധനമാണ്. 2017 എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഞാൻ ആ അങ്ങാടിയിലുണ്ട്. ഇതും കൂടി ഒന്ന് പറയണമല്ലോ, അന്ന് അത് അവിടെ വലിയൊരു വിഷയമായിരുന്നു. അവിടെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ആളുകളൊക്കെ വരുന്നു. അപ്പം നമ്മുടെ ക്ലിനിക്ക് റൺ ചെയ്യുന്നത് തന്നെ കിണാശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ട, ഒരു മിനി പാകിസ്ഥാൻ എന്നൊക്കെയാണ് അവർ തന്നെ വിളിക്കാറ്. ഇപ്പം അങ്ങനെ വിളിക്കാൻ പാടില്ലെന്നൊക്കെയാണ് കേട്ടോ പുതിയ നിയമം. എന്തായാലും അവർ വിളിച്ചിരുന്ന അങ്ങനെയാണ്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് വളരെയധികം മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം, മുസ്ലിം ലീഗിന് വലിയ വേറോട്ടുള്ളൊരു സ്ഥലം, നമ്മളുടെ മുനീർ ഒക്കെ നിന്ന് ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഭാഗം അതിനടുത്ത് ഉള്ള ഒരു സ്ഥലം തന്നെയാണിത്. അവിടെ വന്നിട്ടാണ് ഈ സംഗതി പിടികൂടുന്നത്. ആ ക്ലിനിക്ക് അടച്ചുപൂട്ടി. ക്ലിനിക്ക് അടച്ചുപൂട്ടി കഴിഞ്ഞപ്പോൾ അത് വലിയ വാർത്തയാകുന്നു. മാതൃഭൂമിയിലാണ് പ്രധാനമായിട്ട് വന്നത്. മാതൃഭൂമി അത് വല്ലാതെ അങ്ങ് ഏറ്റെടുത്തു. ഇച്ചിരി ഏറ്റെടുക്കൽ കൂടിയോ എന്നൊരു സംശയം. എന്തായാലും നമ്മളെ മുസ്ലിം ലീഗാരായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. സംഘീയങ്ങാനുമായിരുന്നു ഈ പണിപാളിയന്. അങ്ങനെ അവർ വന്നിട്ട് സ്ത്രീകളുടെ ചേലാകർമ്മം വിവാദ ക്ലിനിക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ അടച്ചുപൂട്ടി എന്ന് പറഞ്ഞിട്ട് അന്ന് വാർത്ത. അപ്പോൾ യൂത്ത് ലീഗ് എന്താ ചിന്തിച്ചത്? അനിസ്ലാമികമായ സാധനം, നമ്മളെ എം എം അക്ബറിൻ്റെ ലൈനിൽ അവരൊന്ന് ആഞ്ഞു പിടിച്ചു. ഇത് ഇവിടെ അനുവദിക്കാൻ പാടില്ല, ഇത് പ്രാകൃതമാണ്, ഇത് ക്രൂരമാണ്, ഇത് അങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയാണ്, വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതിനങ്ങ് ഏറ്റെടുത്ത് അവർ ക്ലിനിക്കൊക്കെ വന്ന് പൂട്ടുന്നൊരവസ്ഥ. IMA ഇതിലേക്ക് ഇറങ്ങുന്നു. സ്ത്രീകളിലെ ചില ശസ്ത്രക്രിയ വൈദ്യനീതിക്ക് നിരക്കാത്തത് എന്ന് പറഞ്ഞിട്ട് IMA ഒരു കുറിപ്പ് വരെ ഇറങ്ങുന്നു. അത് വെച്ചുകൊണ്ട് ഗവൺമെൻറ് അതിനകത്ത് ഇടപെടുന്നു. കേരള ഗവൺമെൻറ് പ്രോമിസസ് ആക്ഷൻ അഗെയിൻസ്റ്റ് ക്ലിനിക്സ് പെർഫോമിംഗ് ഫീമെയിൽ ജെൻഡർ കട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ട് വരുന്നു. WHO UN എല്ലാം ഇതിനെതിരെ എപ്പോഴും സ്റ്റാൻസ് എടുത്തിട്ടുള്ളതാണ്. ലോകത്ത് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനമാണ്. 2030 കൂടിയിട്ട് ലോകത്ത് ഈ ഫീമെയിൽ ജെൻഡർ മ്യൂട്ടിലേഷൻ അവസാനിപ്പിക്കും എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ട് നീങ്ങിക്കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ ഇതുപോലെ ഒളിച്ചും പാത്തും ഇത് ഇന്ന് നടത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 പരിശോധിക്കാൻ പോകുന്നൊരു കാര്യം, എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കാരണമാണ്. അതായത് ലോകം മുഴുവൻ ഒരു സംഗതിയെ പ്രശ്നമായിട്ട് കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അങ്ങനെയല്ല, ഇത് നമ്മൾ മതപരമായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒളിച്ചും പാത്തും ചെറിയ കുട്ടികളടക്കം ചെയ്യാൻ ഇവിടെ ആളുകൾ ഒരുമ്പെടുന്നു. അത് ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ ഡോക്ടർമാർ അതിന് കൂട്ടു നിൽക്കുന്നു. ഇതൊരു ഡോക്ടറാണ് ഇത് ചെയ്തിരുന്നത്. ആ ക്ലിനിക്കിൽ ആണുങ്ങളുടെ ശസ്ത്രക്രിയ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അവർക്ക് അറിയുന്ന ഇൻ്റേർണൽ സർക്കിളിലുള്ള ആളുകൾ ത്രൂ അവർ ആളുകളിലേക്ക് അറിയിച്ച് വേണ്ടപ്പെട്ട ആളുകൾക്ക് സ്ത്രീകൾക്ക് ഇത് ചെയ്തു കൊടുക്കുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതാണ് സഹി അവിടെ അൺകവർ ചെയ്തത്. ഏതായാലും വലിയ വിഷയമായപ്പോൾ അത് വലിയ ചർച്ചയായപ്പോൾ നേരത്തെ നമ്മൾ കണ്ട മന്നാനി ഉസ്താദ് വന്നിട്ട് അതിനെതിരെയൊക്കെ സംസാരിക്കുന്നതൊക്കെ വന്നു. അത് വലിയ വാർത്തയായതൊക്കെ പിന്നീട് നമ്മൾ കണ്ടതാണ്. ഇത് 2022 വന്ന വാർത്തയാണ്. അപ്പോൾ എന്താ അത്? അതായത് ഈ ചേലാകർമ്മം അത് അനിസ്ലാമികമാണെന്ന് പറയരുത്, നിങ്ങൾ ദീനിനെ വെല്ലുവിളിക്കുകയാണ് എന്ന് നമ്മൾ നേരത്തെ കേട്ടു. എം എം അക്ബറോടാണ് കേട്ടോ മൂപ്പർ പറഞ്ഞു, നമ്മളോടല്ല. അവസാനം എന്തായി? യൂത്ത് ലീഗ് അവിടെ ഒറ്റപ്പെടുന്നു. സ്ത്രീകളുടെ ചേലാകർമ്മം PK ഫിറോസിനും യൂത്ത് ലീഗിനുമെതിരെ സമസ്ത EK വിഭാഗം
നേരത്തെ നമ്മൾ വായിച്ച ഈ നിസാമി പൊന്നാനി എന്നൊക്കെ പറഞ്ഞ ആളുകൾ, അവർ ഇതുപോലെയുള്ള സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന ഇസ്ലാമിക മത പണ്ഡിതർ എന്നൊക്കെ വിളിക്കാവുന്ന കുണ്ഡിതരാണ്. അപ്പോൾ അവർ ഇറങ്ങിത്തിരിച്ചു ലീഗിനെതിരെ, ലീഗ് അവിടെ കുഴങ്ങി. അവസാനം വിമർശനം കനത്തപ്പോൾ യൂത്ത് ലീഗിനെ പ്രശംസിച്ച പോസ്റ്റ് നമ്മളുടെ ലീഗിൻ്റെ മുതലാളി തന്നെ പിൻവലിക്കുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ സത്യത്തിൽ ആരാണ് ലീഗ്? മതമാണ് ലീഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് മതത്തിനെതിരെയുള്ളൊരു സാധനം പറഞ്ഞപ്പോൾ അത് പിൻവലിക്കേണ്ടി വരുന്നു. അത് നമ്മളിവിടെ കണ്ടു. അപ്പോൾ എം എം അക്ബർ പറഞ്ഞ ആദ്യത്തെ നുണ വിശ്വാസികളെ പറ്റിക്കുന്നത് ഇതാണ്, ഇങ്ങനൊരു സാധനം ഇസ്ലാമിലില്ല എന്ന് പറയുന്നു. ഇത് സുന്നത്താണോ, ഇത് നിർബന്ധമാണോ എന്നത് സംബന്ധിച്ച് മാത്രമേ തർക്കമുള്ളൂ. അല്ലാതെ ഇത് കൈ കെട്ടണോ, കുനൂത്ത് ചെല്ലണോ, സ്ത്രീകൾ സേലാക്രമം ചെയ്യണോ എന്നത് സംബന്ധിച്ചിട്ടൊരു തർക്കം ഇവിടെ ഇല്ല. അത് ചെയ്യണം, അതെങ്ങനെ, എപ്പോൾ, എവിടെ, അതിൻ്റെ ഗുണമെന്ത്, ഇത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. ഇനി നമ്മൾ സാധാരണ കോയമാർ വിളിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ്റെ ഒരു ഗുണം പറയൂ എന്ന് പറഞ്ഞിട്ട് അവരോട് നമ്മൾ ചോദിക്കാറുണ്ട്. ഇവർ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഗുണം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സാധനം ഉണ്ടെന്ന് സമ്മതിക്കലേ, അതുകൊണ്ടാണ് അവർക്ക് പറയാൻ പറ്റാത്തത്. പക്ഷേ നമ്മളവരോട് പറയുന്നു, നിങ്ങൾ എന്താണ് ഗുണമായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്? അപ്പോൾ ഈ സൈറ്റ് ഇസ്ലാം ക്യു എ, ഇസ്ലാമിനെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, നമ്മളൊക്കെ വിശ്വാസികളായിരുന്ന സമയത്ത് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡോക്ടറോട് ചോദിക്കാം എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഉസ്താദിനോട് ചോദിക്കാം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ സൈറ്റ്. എന്തും എഴുതി ചോദിക്കാം. ഞാനും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇവിടെ ഉത്തരം നിങ്ങൾക്ക് കാണാം. മെഡിക്കൽ ബെനിഫിറ്റ്സ് ഓഫ് ഫീമെയിൽ സർക്കംസിഷൻ. കുഡ് യു എക്സ്പ്ലെയിൻ മീ വാട്ട് ഈസ് ദ മെഡിക്കൽ ബെനിഫിറ്റ് ഓഫ് ഗേൾസ് സർക്കംസിഷൻ? അതായത് ഇത് ചെയ്യണോ വേണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, ഇത് ചെയ്താലുള്ള ഗുണമെന്ത് എന്നുള്ളതാണ് ഇവിടുത്തെ സംശയം. എന്നാൽ ഈ മണ്ടന്മാർ, എൻ്റെ പൊന്ന ചങ്ങാതി എം എം അക്ബറാണ് ഉത്തരം കൊടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും കൊടുക്കുക എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഇങ്ങനൊരു സാധനമില്ലല്ലോ, ഇത് ഇസ്ലാമികമല്ലല്ലോ, ഇസ്ലാമിലത് ഹറാമാണല്ലോ, അപ്പം നമ്മളിത് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഗുണം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചില ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, സാറേ സാറ് ഹോമിയോ വിട്ടുമെന്നൊക്കെ അറിയാം, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, കുട്ടികൾക്ക് ഇന്ന് ഈ ജലദോഷത്തിന് ഹോമിയോ മരുന്ന് കൊടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? ഗുണമൊന്നുമില്ല, ഓക്കെ, അത് നമുക്ക് മനസ്സിലായി, വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. എൻ്റെ പൊന്നു ചേട്ടാ, ഇത് ഗുണമില്ലെങ്കിൽ പിന്നെ എന്തിനാ കൊടുക്കണത് എന്ന് ചോദിക്കുന്ന പോലെ ഇവിടെ ഈ സാധനം ഇസ്ലാമിലില്ല, പിന്നെ എന്തിനാണ് അതിന് ഗുണം ചോദിക്കുന്നത്? എന്തായാലും ഇവന്മാർ കൊടുക്കുന്ന ഉത്തരം എന്താണ്? സർക്കംസിഷൻ ഇസ് വൺ ഓഫ് ദ സുന്നാസ് ഓഫ് ഫിത്ര. ഓക്കെ, അതായത് ആ ഒരു ശുദ്ധിയുടെ, ആ ഒരു എന്താണ്, പരിശുദ്ധിയുടെ സാധനമാണ് എന്ന് പറഞ്ഞിട്ടാണ്, ആസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ വേർഡ്സ് ഓഫ് ദ പ്രൊഫറ്റ്. ഹദീസ് വരെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പണി എളുപ്പമാണ്. ദ ഫിത്ര ഈസ് ഫൈവ് തിങ്സ് ഓർ ഫൈവ് തിങ്സ് ആർ പാർട്ട് ഓഫ് ദ ഫിത്ര. ഒന്ന്, ചേലാക്രമം. രണ്ട്, ഷേവിങ് ദ പ്യൂബ്സ്, പ്ലക്കിംഗ് ദ ആം പിറ്റ് ഹെയർസ്, കട്ടിംഗ് ദ നെയിൽസ് ആൻഡ് ട്രിമ്മിംഗ് ദ മുസ്റ്റാഷ്. ഇത് ഹദീസ് നമ്പർ ബുഖാരി 5889, മുസ്ലിം 257. ഇതൊക്കെ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ കാക്കാമാരുടെ തന്നെ വെബ്സൈറ്റാണ്, നമ്മളൊന്നും എഴുതി പഠിച്ചില്ല, ജൂതന്മാരല്ല. ഓക്കെ, അൺഡൗട്ടഡ്ലി വിത്ത് റിഗാർഡ് ടു ദ സുന്നാസ് ഓഫ് ദ ഫിത്ര, സം ഓഫ് ദ വിസ്ഡം ബിഹൈൻഡ് ദം ഇസ് ഒബിയസ്. അത് വളരെ ക്ലിയറാണ് ചിലതൊക്കെ. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ് സർക്കംസിഷൻ, അത് സർക്കംസിഷനിലടക്കം. ദർ ആർ ക്ലിയർ ബെനിഫിറ്റ്സ് ടു ഇറ്റ് വിച്ച് വി ഷുഡ് പേ അറ്റൻഷൻ ടു ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വിസ്ഡം ബിഹൈൻഡ് ഇറ്റ്. ബിൽഡപ്പാണ് കേട്ടോ, ഇത് വലിയ ഗുണമുള്ള സാധനമാണെന്ന്. ഇൻ ദ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 9412, വി ഹാവ് ഡിസ്കസ്ഡ് സർക്കംസിഷൻ, ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ ആൻഡ് ദ റൂളിംഗ് ഓൺ ഇറ്റ്. ഇൻ ദ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 7073, വി ഹാവ് എക്സ്പ്ലെയിൻഡ് ദ ഹെൽത്ത് ആൻഡ് ശരീഇ ബെനിഫിറ്റ് ഓഫ് സർക്കംസിഷൻ ഫോർ മെയിൽസ്. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് ഫീമെയിൽസിൻ്റെയാണ്. ഇതാണ് പറഞ്ഞത്, സർക്കംസിഷൻ ഇസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. എം എം അക്ബർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ദ കറക്റ്റ് വ്യൂ ഇസ് ദാറ്റ് സർക്കംസിഷൻ ഇസ് ഒബ്ലിഗേറ്ററി ഫോർ മെയിൽസ് ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ സിമ്പിൾസ് ഓഫ് ഇസ്ലാം. ഓക്കെ, സിമ്പിൾ, അതാണ് ഞാൻ എപ്പോഴും വെക്കാറുള്ളത്. ആ ഒരു മിനാരത്തിൻ്റെ ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ആ സിമ്പിൾ. ആൻഡ് ദാറ്റ് സർക്കംസിഷൻ ഓഫ് വിമൻ ഇസ് മുസ്തഹബ് ബട്ട് നോട്ട് ഒബ്ലിഗേറ്ററി. അതായത് ചെയ്താൽ ഗുണമുണ്ട്, ചെയ്തില്ലെങ്കിൽ ദോഷമൊന്നുമില്ല എന്ന ഒരു സംഭവം. ഇനി എന്തായാലും അത് അപ്പോഴും ചെയ്യണ്ട എന്നല്ല പറയുന്നത്, ചെയ്താൽ ഗുണമുണ്ട്. സർക്കംസിഷൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഗുണം, ദർ ആർ റിപ്പോർട്ട്സ് ഇൻ ദ സുന്ന വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് സർക്കംസിഷൻ ഫോർ വിമൻ ഇസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ഇസ്ലാം. ഇൻ മദീന ദർ വാസ് എ വുമൻ ഹൂ സർക്കംസൈസ്ഡ് വിമൻ ആൻഡ് ദ പ്രോഫറ്റ് സെറ്റ് ടു ഹെർ ഡു നോട്ട് ഗോ ടു ദ എക്സ്ട്രീം ഇൻ കട്ടിംഗ്. നിങ്ങൾ മുറിക്കണമൊക്കെ കൊള്ളാം, വല്ലാതെ അങ്ങോട്ട് കയറ്റി വെട്ടരുത്. ദാറ്റ് ഈസ് ബെറ്റർ ഫോർ ദ വുമൻ ആൻഡ് മോർ ലൈക്ക് ബൈ ദ ഹസ്ബൻഡ്. അത് ദാവൂദ് അബുദാവൂദ് 5271 ഹദീസാണ്, എം എം അക്ബറിന് വേണ്ടിയിട്ടുള്ളത് ആണ്. അറബിയൊക്കെ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് പോയിട്ട് അർത്ഥമൊക്കെ, വ്യാഖ്യാനം, ആ ജാതി സാധനമൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ക്ലാസ്ഡ് ആസ് സഹീ ബൈ ഷെയ്ഖ് അൽ അൽബാനി. അൽബാനിയെ തള്ളാൻ ഒരു കാക്കാനും പ്രത്യേകിച്ച് സലഫിക്ക് കഴിയില്ല. ഇൻ സഹീ അബി ദാവൂദ്. ഇനി ഗുണം, അതാണല്ലോ ഇതിലെ പ്രധാന ഹൈലൈറ്റ്. മെൻഷനിങ് സം ഓഫ് ദീസ് ബെനിഫിറ്റ്സ് ഡോക്ടർ ഹാമിദ് അൽ ഗവാബി, വലിയ അറബി പേരൊക്കെയാണ്,
ദ സെക്രീഷൻസ് ഓഫ് ദ ലേബിയ മൈനോറ ഈ സെക്രീഷൻ വിട്ടിട്ടുള്ള ഒരു കളിയിൽ ആണിൻ്റെ അത് ചോദിച്ചാലും സെക്രീഷനാണ് അവിടെ അടിഞ്ഞുകൂണി അളിഞ്ഞു പിളിഞ്ഞ് ആകെ പ്രശ്നമാവും. ഇതാണ് പ്രശ്നം, ഇവിടെയും അത് തന്നെയാണ് പ്രശ്നം. മര്യാദയ്ക്ക് വൃത്തിയാക്കാൻ അറിയില്ലെങ്കിൽ അത് പോയി പഠിക്കുക, എന്നിട്ട് അത് ചെയ്യുക. ഇതല്ലേ വേണ്ടത്? അതിന് പകരം കാണുന്ന വെട്ടിക്കളയാനാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ ഈ പീള കെട്ടുന്നു, അളിഞ്ഞു പിളിഞ്ഞിരിക്കും, പീള മുറിച്ച് കളയാം. പല്ല് തേക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, അതിൻ്റെ ഉള്ളിൽ അളിഞ്ഞു പിളിഞ്ഞിരിക്കുന്നു, പല്ല് പറിച്ച് കളയാം. ഇങ്ങനെ ഏത് സാധനം വേണമെങ്കിലും അളിഞ്ഞു പിളിഞ്ഞാൽ ഉടനെ പറിച്ചു കളയാം, മുറിച്ചു കളയാം. ഇതാണ് നിങ്ങൾക്ക് ആകൂടി ചെയ്യാൻ അറിയുള്ളൂ എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ വെറും കാട്ടറവികളാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണ് എന്ന്. ഏതായാലും ഇവിടെയും അളിഞ്ഞു പിളിഞ്ഞ സംഗതി തന്നെ. അപ്പോൾ ദ സെക്രീഷൻസ് ഓഫ് ദ ലേബിയ മൈനോറ അക്യൂമുലേറ്റ് ഇൻ അൺസർക്കംസൈസ്ഡ് വിമൻ ആൻഡ് ടേൺ റാൻസിറ്റ്. ഓക്കെ, സോ ദേ ഡെവലപ്പ് ആൻഡ് അൺപ്ലസൻ്റ് ഓർഡർ വിച്ച് മേ ലീഡ് ടു ഇൻഫെക്ഷൻസ് ഓഫ് ദി വജൈന ഓർ യൂറിത്ര. അതുകൊണ്ട് നമുക്ക് മുറിക്കണം. ഐ ഹാവ് സീൻ മെനി കേസസ് ഓഫ് സിക്നസ് കോസ്ഡ് ബൈ ദ ലാക്ക് ഓഫ് സർക്കംസൈസ്. അപ്പോൾ കാക്കമാർ ഇത് കേൾക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഭാര്യയുടെ ഇത് മുറിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്നുകൊണ്ട് മുറിക്കുക, കാരണം നിങ്ങളുടേത് മുറിച്ചത് ഈ അളിഞ്ഞു പിളിയും എന്നുള്ള കാരണം പറഞ്ഞിട്ടാണ്. ഇവിടെ കാക്കമാർ അറിയാൻ വേണ്ടിയിട്ട് കാക്കമാരുടെ വെബ്സൈറ്റിൽ കാക്കാനായ ഉസ്താദ് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് സ്ത്രീകളുടേത് മുറിക്കണം, ഇല്ലെങ്കിൽ അതും അളിഞ്ഞു പിളിയും എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ടേ മുറിച്ചു കളയാം. ഇനി സർക്കംസിഷൻ റെഡ്യൂസസ് എക്സസീവ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ക്ലിറ്ററിസ് വിച്ച് മേ കോസ് ഇറ്റ് ടു ഇൻക്രീസ്. ചിരിക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമുള്ളൂ. Cause it to increase in size to 3 centimeters when aroused, which is very annoying to the husband, especially at the time of ഇത് നമ്മൾ കാമസൂത്രം എന്നല്ല കേട്ടോ വായിക്കണം, ഇസ്ലാമിക ഫിഖഹി സാമാനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അനദർ ബെനിഫിറ്റ് ഓഫ് സർക്കംസിഷൻ ഇസ് ദാറ്റ് ഇറ്റ് പ്രിവെൻറ്റ് സ്റ്റിമുലേഷൻ ഓഫ് ദി ക്ലിറ്ററിസ് വിച്ച് മേക്സ് ഇറ്റ് ഗ്രോ ലാർജ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഇറ്റ് കോസസ് പെയിൻ. എന്തുകൊണ്ടാണ് അവസാനം? സർക്കംസിഷൻ പ്രിവെൻറ്റ് സ്പാസംസ് ഓഫ് ദി ക്ലിറ്ററിസ് വിച്ച് ആർ കൈൻഡ് ഓഫ് ഇൻഫ്ലമേഷൻ. അടിപൊളി, ഇതൊക്കെ എവിടുന്നാണോ കിട്ടുന്നത്, ഏത് കിത്താണ്. ഇനി അവസാനത്തെ സർക്കംസിഷൻ റെഡ്യൂസസ് എക്സസീവ് സെക്ഷൽ ഡിസയർ. ആഹാ, അടിപൊളി. അപ്പോൾ ആണുങ്ങൾക്കും ഇതേ മാർഗം, നമ്മൾ ഉസ്താദുമാരുടെ ഈ സെക്ഷൽ ഡിസയറൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഇതേ സാധനം നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കൊള്ളാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.